കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷാ ഭീഷണിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷമുള്ള സാഹചര്യവും മറ്റ് സുരക്ഷാ ഭീഷണികളും അടക്കം എ ഡി ജി പിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ലഭിച്ച കത്തിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. കത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ചുമതലയടക്കം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചോർന്നതിനു പിന്നിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ബിജെപി ആരോപിച്ചു. പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഭീഷണി ഒരാഴ്ച മുമ്പാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ വന്നത്. ആ ദിവസം തന്നെ ഞങ്ങൾ ഡി ജി പിക്ക് നേരിട്ട് ആ ഭീഷണിക്കത്ത് കൈമാറിയതാണ്. അതിൽ ഭീഷണി പറഞ്ഞ ആളുടെ ഫോൺ നമ്പറും പേരും അടക്കമുണ്ട്. എനിക്ക് ഡി ജി പിയോട് ചോദിക്കാനുള്ളത്, ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തിയോ? ആ ഫോൺ നമ്പർ പോലീസ് പരിശോധിച്ചോ? അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ശക്തമായ നിലയിൽ എസ് പി ജി അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയും തടസ്സപ്പെടാൻ പോകുന്നില്ല. വലിയ നിലയിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി വൻ വിജയമായി നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം മാറും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അടക്കം ഒരു പരിപാടിയിലും മാറ്റമുണ്ടാകില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ചില രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചും മതസംഘടനകളെ സംബന്ധിച്ചും ഗുരുതരമായിട്ടുള്ള വസ്തുതകളാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രധാന ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് സംഘടനകളെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിലവിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അത്തരം ആളുകളെ മന്ത്രിസഭയിൽ വെച്ച് അരിയിട്ട് വാഴിക്കുന്നത്? മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായി അത്തരം സംഘടനകൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതൊക്കെയാണ് ഗൌരവതരമായിട്ടുള്ള ചോദ്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പോലീസ് തയ്യാറാക്കിയ സുരക്ഷാ വിവരങ്ങൾ ചോർന്നതിൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദും വി വി അരുണും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്ക്. വിനോദ, ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചു. പോലീസിന്റെ സുരക്ഷാ വിവരങ്ങളെല്ലാം ചോർന്നതിൽ അന്വേഷണം നടക്കുന്നു. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ധന്യ, ഇന്റലിജൻസ് എ ഡി ജി പി ടി കെ വിനോദ് കുമാറിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ രണ്ട് ഭാഗമായിട്ടാണുള്ളത്. ആദ്യ ഭാഗത്ത് പറയുന്നത് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ നൽകണം. ഐ എസ് മാവോയിസ്റ്റ് ഭീഷണി, അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ഭീഷണി, കടൽ മാർഗമുള്ള ഭീഷണികളുണ്ട്, മറ്റ് വിധ്വംസ ഗ്രൂപ്പുകളുണ്ട്. പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യം, പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ശക്തമായ സുരക്ഷ, അത് എസ് പി ജിക്ക് പുറമേ കേരള പോലീസ് നൽകേണ്ടത് എത്രമാത്രം ശക്തമായ സുരക്ഷയാകണം എന്നത് സൂചിപ്പിച്ചുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം. വിവാദമായത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നേരത്തെ അതിൽ നമ്മൾ ആദ്യ ഭാഗത്തിൽ തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ട സംഗതി ഉണ്ടായിരുന്നു. അതായത് കെ സുരേന്ദ്രന് ഒരു ഭീഷണിക്കത്ത് ലഭിക്കുന്നു, പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തും, ചാവേർ ആക്രമണം എന്ന നിലയ്ക്കാണ്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. കൊച്ചിയിൽ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഒരാളെ, ഒരാളിൻ്റെ കുടുംബത്തെ കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ ആളെ വ്യക്തിഹത്യ ചെയ്യാൻ മറ്റൊരാൾ അയച്ച കത്ത് എന്ന നിലയ്ക്കാണ്. ഇതുതന്നെയാണ് നേരത്തെ പോലീസ് അനൌദ്യോഗികമായി നമ്മളോട് പറഞ്ഞതും. അങ്ങനെ ഒരു തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ ഈ കത്തിന് പിന്നിലില്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്ന വിവരമാണ്. ഇത് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ എ ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് വിവാദം. അതിൽ ഈ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരും വിവരവും, അവർ ഏതൊക്കെ പോയിന്റുകളിലാണ്, ഏതൊക്കെ ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്, അതോടൊപ്പം പ്രധാനമന്ത്രിക്ക് അകമ്പടി വരുന്ന കപ്പലിനടക്കം സുരക്ഷ പോകുന്നത്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലെ ഓരോ സ്ഥലത്തെയും സുരക്ഷ, അദ്ദേഹത്തിൻ്റെ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ചുമതല ആർക്കാണ് എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ രണ്ട് ഭാഗമാണ്, ഒറ്റ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട്, ഇതിൻ്റെ കോപ്പി നിരവധി ഉദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുണ്ട്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ കോട്ടയം, അതോടൊപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ തുടങ്ങി പല ജില്ലകളിലെ ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ കോപ്പികൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട്
കൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 100-ലധികം ആളുകളുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്ന് സ്വാഭാവികമായും പുറത്തേക്ക് വരുന്നതാണ്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്തു വരുമ്പോൾ വലിയ വിവാദമാകുന്നത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് രാഷ്ട്രീയമായി ഉള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും എങ്ങനെ ഇത് പുറത്തു വന്നു, ഇത്ര ലാഘവത്തോടെയാണോ ഈ സുരക്ഷാ സംവിധാനത്തെ കാണുന്നത്, അതൊരു ഗുരുതരമായ ചോദ്യം തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത് രണ്ട് പട്ടികയായി ഒരുപക്ഷെ ഇറക്കിയിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. സാങ്കേതികമായി ഇത് ഒറ്റ റിപ്പോർട്ടായി വരികയും അതിൽ തന്നെ പ്രധാനമന്ത്രിക്ക് സുരക്ഷയാകുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ, അവരെവിടെയൊക്കെ നിൽക്കും, അവർക്ക് നൽകിയിട്ടുള്ള ചുമതല ഏതൊക്കെ, അത് പട്ടിക തിരിച്ച് കൃത്യമായി നൽകിയിരിക്കുന്നു. ഇതാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും ദിവസം ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത്, 49 പേജുള്ള വി വി ഐ പി സുരക്ഷയുടെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇപ്പം വിനോദ് പറഞ്ഞതുപോലെ ആരൊക്കെയാണ് ഈ ജില്ലകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, എന്തൊക്കെയുള്ള സ്കീമാണ് ചോർന്നിരിക്കുന്നത്, അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ അന്വേഷണം ഒന്ന്. രണ്ട്, ഈ ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റി, ഇല്ലെങ്കിൽ ഇതിൽ വീണ്ടും ഒരു മറ്റാളുകളെ കൂടി ചേർത്ത്, മറ്റുദ്യോഗസ്ഥരെ ചേർത്തായിരിക്കുമോ ഇനിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുക? തീർച്ചയായും വിവാദമായ സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പട്ടിക, അതായത് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളിൽ ഉന്നതതലത്തിലല്ലെങ്കിൽ കൂടിയും മറ്റ് ചില കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിൻ്റെ ചോർച്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. എവിടെ നിന്ന് ഇത് ചോർന്നു, പോലീസിനുള്ളിൽ തന്നെ പലവിധ ഗ്രൂപ്പുകളുണ്ട്, അത് നേരത്തെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അത് പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല അത് രാഷ്ട്രീയ ആരോപണവുമായി വരുന്നു, ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടു എന്നുള്ള രാഷ്ട്രീയം അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ പട്ടികയിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സുപ്രധാന സ്ഥലങ്ങൾ, ഏറ്റവും നിർണായകമായ സ്ഥലങ്ങൾ, ഒരുപക്ഷെ അത് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലുണ്ടാകും. കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ എവിടെ എവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എത്തുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പട്ടിക പുറത്തു വരുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം കൂടുകയാണ്. ഒരുപക്ഷെ ഇത്തരം ആളുകൾ ആരൊക്കെയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടാകും. ഏതായിരുന്നാലും പോലീസ് ആസ്ഥാനം വലിയ ഗൗരവത്തോടുകൂടി എടുത്തിരിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നമ്മൾ ആകെ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഏർപ്പെടുത്തേണ്ട സുരക്ഷ അത് എങ്ങനെയാകണം, എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാണ് പ്രധാനമന്ത്രി നേരിടുന്നത്, രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം എന്താണ്, വിധ്വംസ ഗ്രൂപ്പുകൾ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ട്രെയിൻ തീവയ്പ് പോലുള്ള സംഭവങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള എന്ന് മാർഗനിർദ്ദേശത്തോടുകൂടി കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഇങ്ങനെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തുള്ള ഒരു പട്ടികയുള്ളത്. അതുകൂടി ഇതിൻ്റെ ഒപ്പം വന്നതും അത് പുറത്തായതുമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് തന്നെ. ശരി വിനോദ്, ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിൽ ബി ജെ പിയെ പഴിചാരി സംസ്ഥാനം. ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർച്ചയിൽ പങ്കില്ലെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. കത്ത് ലഭിച്ചത് എങ്ങനെയെന്ന് ബി ജെ പി വ്യക്തമാക്കട്ടെ എന്നാണ് നിലപാട്. വി വി അരുൺ ചേരുന്നു. അരുൺ, ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ബി ജെ പി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നു. എത്തരത്തിലായിരിക്കും ആ വിഷയങ്ങളിലൊക്കെ ഉള്ള അന്വേഷണം? ഈ കത്ത് ചോർച്ചയുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നില്ല. പകരം എങ്ങനെയാണ് ചോർന്നതെന്ന് ബി ജെ പി നേതാക്കൾ, പ്രത്യേകിച്ച് കേസുൾപ്പെടെയുള്ള പറയട്ടെ നിലപാടാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എടുക്കുന്നത്. കാരണം ഇത്തരമൊരു കത്ത് ചോർത്തേണ്ട ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ എന്താണ് ഇതിന്റെ രാഷ്ട്രീയ നേട്ടം, ആർക്കാണ് രാഷ്ട്രീയ നേട്ടം എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും ബി ജെ പി കേന്ദ്രങ്ങളിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും ഈ കത്ത് ചോർച്ച ഉത്തരവാദിത്തം വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു ഉത്തരവാദിത്തം തീർച്ചയായും സർക്കാരിനുണ്ട്. സർക്കാരിന്റെ ഇന്റലിജൻസ് മേധാവിയാണ് ഈ കത്ത് തയ്യാറാക്കിയത്, അതാണ് ചോർന്നത്. അത് സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും അവരുടെ ഏജൻസികൾക്കും സുരക്ഷാ ഏജൻസികൾക്കും നിർബന്ധമായും ഈ കത്തിന്റെ പകർപ്പ് പോയിരിക്കണം. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഈ എസ് എച്ച് ഒമാർ ഉൾപ്പെടെയുള്ളവർക്കും ഈ കത്ത് പോയിട്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചോർന്നു എന്ന ഒരു വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവതരമായ അന്വേഷണം വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് വാട്സാപ്പിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചോർച്ചയിൽ പങ്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പൂർണ്ണ പദ്ധതിയാണ് പുറത്തായിരിക്കുന്നത്, അതാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനകം എടുത്തു കഴിഞ്ഞു. അതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ കേരള സന്ദർശനം വലിയ പ്രതീക്ഷയോടെ ബി ജെ പി കാണുന്ന ഒന്നാണ്. അത് കേവലം പ്രധാനമന്ത്രി ചില വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ സ്വാധീനം സംസ്ഥാനത്ത് ശക്തമാക്കുന്നതിനുള്ള
എല്ലാ വഴികളും അവർ നോക്കുകയാണ്. അതിന്റെ ഭാഗമായി അവരുമായി അകന്നു നിന്ന് ജനവിഭാഗങ്ങളെ കൂടി മതവിഭാഗങ്ങളെ കൂടി അവരുവഴി കടുപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അതിന് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ്. അതിന്റെ ശോഭ കെടുത്താൻ ഈ രീതിയിൽ സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സി പി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ചോർന്നു എന്ന് കണ്ടെത്തിയേണ്ട ഉത്തരവാദിത്തം കൂടി സർക്കാരിലാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി വരും ദിവസങ്ങളിലും നിറഞ്ഞു നിൽക്കുമെന്നും ഉറപ്പാണ്. തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുപോയതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ ലാഘവത്തോടെയുള്ള സമീപനമാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്തെ സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ഗൌരവകരമെന്നും മുരളീധരൻ വിമർശിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ചോർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരിന്റെ ലാഘവത്തോടുകൂടിയിട്ടുള്ള സമീപനത്തെയാണത് കാണിക്കുന്നത്. എ ഡി ജി പി ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ട് പുറത്തുപോയതിന്റെ ഉത്തരവാദിത്തം, സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള വിവരങ്ങൾ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് മാത്രമാണ് ആ വിവരങ്ങൾ കിട്ടുക. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടാവും, അവർക്ക് എല്ലാവർക്കും പോലും ആ വിവരങ്ങൾ മുഴുവനായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് പരസ്യമായിരിക്കുകയാണ്, ഈ തരത്തിലുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പുറത്തു വന്നിരിക്കുക. ആഭ്യന്തര വകുപ്പിന്റെ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇതെങ്ങനെ ചോർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി, കാരണം അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്, അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കണം. കൊച്ചി സ്വദേശിയുടെ പേരാണ് പ്രധാനമന്ത്രിക്കെതിരായ ഭീഷണി കത്തിലുണ്ടായിരുന്നത്. കത്തിനെക്കുറിച്ച് അറിയില്ലെന്നും കത്ത് താൻ എഴുതിയതല്ലെന്നും കൊച്ചി സ്വദേശി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെയും മകളുടെയും പ്രതികരണത്തിലേക്ക്. പോലീസ് അന്വേഷിച്ചു നാലു ദിവസം മുമ്പാണ് വന്നത്. അവരെ ഞാനറിഞ്ഞില്ല. വൈകുന്നേരം ഞാൻ കടയിലേക്ക് വരുന്ന സമയത്ത് എന്നെ ഒരാൾ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ജോൺസൺ ജോസഫ് എന്നാണ് നമ്മുടെ പേര്. ജോൺസൺ ജോസഫ് എന്നാണ് പേര് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോണി എന്നാണ്, എവിടെ ലൊക്കേഷൻ ചോദിച്ചു. നമ്മുടെ കത്തിക്കട വേണം, ഫാദർമാരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞ് എന്നാ ജോസഫ് ജോണിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോസഫ് ജോണി അല്ല ജോണി എന്ന് വിളിക്കുന്നത്, ഫാദറിൻ്റെ പേരാണ് ജോസഫ്. അതെവിടെയാണ് ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ പറഞ്ഞോളൂ, അപ്പോൾ നേരിട്ടൊന്നും സംസാരിക്കണമല്ലോ. പിന്നെ ഒരു പോസ്റ്റ് കാർഡിൽ സാറ് ആർക്കെങ്കിലും നല്ല ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കണം, ഞാൻ റിട്ടയേർഡ് പേഴ്സണാണ്, 17 കൊല്ലം റിട്ടയർഡ്. വൈകുന്നേരം കടയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങും, 6 മണിക്കൂറായി ഞാൻ വീട്ടിനകത്തോട്ട് കയറും. ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഒരു ഓപ്പറേഷനെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഈ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു, ടെൻഷനാണ്. വീട്ടിൽ വന്നു കണ്ട് സംസാരിച്ചു, അവരുടെ മൊബൈലിൽ ഈ ഇത് കാണിച്ചു തന്നു. ആ വണ്ടടിച്ചു അതിനകത്ത് വേദന കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പണിക്കുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഡയറി എടുത്ത് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുത്തു. അവർ ഫോട്ടോ ഷൂട്ട് എടുത്തു എടുത്ത് കഴിഞ്ഞിട്ട് 2014 June 1 അവർ വേറൊരാളെ കുറിച്ചിട്ട് പരാതി. യൂണിറ്റിൽ അന്ന് ഞാൻ ലീഡറായിരിക്കുമ്പോൾ എനിക്ക് തന്നതിൻ്റെ കോപ്പി എൻ്റെ ലീപ്പുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ വാക്യത്തിനത് കിട്ടി, അത് അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇതുമായിട്ട്. ഒരു പൂർവ്വവൈരാഗ്യം ഇല്ല. ലാസ്റ്റ് ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ ഞാൻ അയാളാണെന്ന് ഞാൻ പറയുന്നില്ല. കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ പുള്ളി ഏത് മീറ്റിങ്ങിലാണെങ്കിൽ തർക്കമാണ്, പെണ്ണുങ്ങളായിട്ടായിരിക്കും കൂടുതൽ കണക്കിൻ്റെ കാര്യങ്ങൾ വെച്ച് മറ്റേ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ സ്വഭാവം കൊള്ളൂലട്ടോ. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ നല്ലൊരു രീതിയിൽ നടന്നു പോണ യൂണിറ്റാണ്. അപ്പോൾ അവിടെ എൻ്റെ ആവശ്യമുണ്ടത് പറഞ്ഞ എന്താ ചോദിച്ചിട്ടോ, കണക്ക് ചോദിച്ചത് പറയണ്ടേ? അവരെ ചോദിച്ചോ, വേറെ ആരും ചോദിക്കുന്നില്ലല്ലോ. രണ്ട് പോകാൻ മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞ് യൂണിറ്റ് ഇതിന് വിവരം അറിയട്ടോ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ സംശയം അത് കഴിഞ്ഞ April 1 ഇതെന്ന് വെച്ചൊരു വ്യാജ കത്താണ്. നമ്മള് ഒരു മനസ്സവാച അറിയാൻ പാടില്ലാത്ത ഒരു ഒരു വലിയൊരു ഹെഡിന് ഇങ്ങനത്തെ ഒരു കത്ത് എഴുതിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല.
നമ്മളും ഗവൺമെന്റിനെ സേവിച്ച് അവരും പെൻഷൻ മേടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടില്ല, നാട്ടുകാർ കുറെ പരാതി കൊടുത്തിട്ടുണ്ട്. കുറെ പരാതി ഉണ്ടാവും. പരാതി നൽകി എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് അറിയുമോ? വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് അറിയുമോ? വ്യക്തിക്ക് നമ്മളെ കുറിച്ച് അറിയാം. പൂർവ്വ വൈരാഗ്യം അങ്ങനെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പള്ളി വകയായിട്ടുള്ള പൂർവ്വ വൈരാഗ്യമാണ്. ഇപ്പൊ നമ്മൾ അത് രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഈ പരാതി വന്നിട്ട്. അവർ ഇനി ഡയറക്റ്റ് ഈ ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഇനി അവർ വരുവോളൂ. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷാ ഭീഷണി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷമുള്ള സാഹചര്യവും മറ്റ് സുരക്ഷാ ഭീഷണികളും അടക്കം എഡിജിപിയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ലഭിച്ച കത്തിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഭീഷണി കത്ത് ലഭിച്ചത്. കത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ ചുമതലയടക്കം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചോർന്നതിനു പിന്നിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ബിജെപി ആരോപിച്ചു. പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള ഭീഷണി ഒരാഴ്ച മുമ്പാണ് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ വന്നത്. ആ ദിവസം തന്നെ ഞങ്ങൾ ഡി ജി പിക്ക് നേരിട്ട് ആ ഭീഷണി കത്ത് കൈമാറിയതാണ്. അതിൽ ഭീഷണി പറഞ്ഞ ആളുടെ ഫോൺ നമ്പറും പേരും അടക്കമുണ്ട്. എനിക്ക് ഡി ജി പിയോട് ചോദിക്കാനുള്ളത്, ഭീഷണിപ്പെടുത്തിയ ആളെ പോലീസ് കണ്ടെത്തിയോ? ആ ഫോൺ നമ്പർ പോലീസ് പരിശോധിച്ചോ? അദ്ദേഹത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? അതൊന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലില്ല. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ശക്തമായ നിലയിൽ എസ് പി ജി അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടിയും തടസ്സപ്പെടാൻ പോകുന്നില്ല. വലിയ നിലയിൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടി വൻ വിജയമായി നരേന്ദ്രമോദിജിയുടെ കേരള സന്ദർശനം മാറും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അടക്കം ഒരു പരിപാടിയിലും മാറ്റമുണ്ടാകില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ചില രാഷ്ട്രീയ സംഘടനകളെ സംബന്ധിച്ചും മതസംഘടനകളെ സംബന്ധിച്ചും ഗുരുതരമായിട്ടുള്ള വസ്തുതകളാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന്റെ പ്രധാന ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് സംഘടനകളെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിലവിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് പരാമർശമുണ്ട്. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അത്തരം ആളുകളെ മന്ത്രിസഭയിൽ വെച്ച് അരിയിട്ട് വാഴിക്കുന്നത്? മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുമായി അത്തരം സംഘടനകൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇതൊക്കെയാണ് ഗൌരവതരമായിട്ടുള്ള ചോദ്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പോലീസ് തയ്യാറാക്കിയ സുരക്ഷാ വിവരങ്ങൾ ചോർന്നതിൽ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദും വി വി അരുണും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്ക്. വിനോദ, ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവിച്ചു. പോലീസിന്റെ സുരക്ഷാ വിവരങ്ങളെല്ലാം ചോർന്നതിൽ അന്വേഷണം നടക്കുന്നു. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ധന്യ, ഇന്റലിജൻസ് എ ഡി ജി പി ടി കെ വിനോദ്കുമാറിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ രണ്ട് ഭാഗമായിട്ടാണുള്ളത്. ആദ്യ ഭാഗത്ത് പറയുന്നത് പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ നൽകണം. ഐ എസ് മാവോയിസ്റ്റ് ഭീഷണി, അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ഭീഷണി, കടൽ മാർഗമുള്ള ഭീഷണികളുണ്ട്, മറ്റ് വിധ്വംസ ഗ്രൂപ്പുകളുണ്ട്. പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷമുള്ള സാഹചര്യം, പുൽവാമ അക്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് എത്രമാത്രം ശക്തമായ സുരക്ഷ, അത് എസ് പി ജിക്ക് പുറമേ കേരള പോലീസ് നൽകേണ്ടത് എത്രമാത്രം ശക്തമായ സുരക്ഷയാകണം എന്നത് സൂചിപ്പിച്ചുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം. വിവാദമായത് ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. നേരത്തെ അതിൽ ആദ്യ ഭാഗത്തിൽ തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ട സംഗതി ഉണ്ടായിരുന്നു. അതായത് കെ സുരേന്ദ്രന് ഒരു ഭീഷണി കത്ത് ലഭിക്കുന്നു, പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തും, ചാവേർ ആക്രമണം എന്ന നിലയ്ക്കാണ്. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. കൊച്ചിയിൽ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഒരാളെ, ഒരാളിൻ്റെ കുടുംബത്തെ കരിവാരിത്തേക്കാൻ അല്ലെങ്കിൽ ആളെ വ്യക്തിഹത്യ ചെയ്യാൻ മറ്റൊരാൾ അയച്ച കത്ത് എന്ന നിലയ്ക്കാണ്. ഇതുതന്നെയാണ് നേരത്തെ പോലീസ് അനൌദ്യോഗികമായി നമ്മളോട് പറഞ്ഞതും. അങ്ങനെ ഒരു തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ ഈ കത്തിന് പിന്നിലില്ല ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്ന വിവരമാണ്. ഇത് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ എ ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് വിവാദം.
അതിൽ ഈ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരും വിവരവും അവർ ഏതൊക്കെ പോയിന്റുകളിലാണ് ഏതൊക്കെ ഡ്യൂട്ടികളാണ് ചെയ്യുന്നത് അതോടൊപ്പം പ്രധാനമന്ത്രിക്ക് അകമ്പടി വരുന്ന കപ്പലിനടക്കം സുരക്ഷ പോകുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലെ ഓരോ സ്ഥലത്തെയും സുരക്ഷ അദ്ദേഹത്തിൻ്റെ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ചുമതല ആർക്കാണ് എന്ന് വിശദമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ രണ്ട് ഭാഗമാണ് ഒറ്റ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഇതിൻ്റെ കോപ്പി നിരവധി ഉദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുണ്ട് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ കോട്ടയം അതോടൊപ്പം തന്നെ കൊല്ലം ആലപ്പുഴ തുടങ്ങി പല ജില്ലകളിലെ ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ കോപ്പികൾ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 100+ ആളുകളുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് പോയിട്ടുണ്ട് അവിടെ നിന്ന് സ്വാഭാവികമായും പുറത്തേക്ക് വരുന്നതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇത് പുറത്തു വരുമ്പോൾ വലിയ വിവാദമാകുന്നത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണമാണ് അത് രാഷ്ട്രീയമായി ഉള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും എങ്ങനെ ഇത് പുറത്തു വന്നു ഇത്ര ലാഘവത്തോടെയാണോ ഈ സുരക്ഷാ സംവിധാനത്തെ കാണുന്നത് അതൊരു ഗുരുതരമായ ചോദ്യം തന്നെയാണ് ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത് രണ്ട് പട്ടികയായി ഒരു പക്ഷേ ഇറക്കിയിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു സാങ്കേതികമായി ഇത് ഒറ്റ റിപ്പോർട്ടായി വരികയും അതിൽ തന്നെ പ്രധാനമന്ത്രിക്ക് സുരക്ഷയാകുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ അവരെവിടെയൊക്കെ നിൽക്കും അവർക്ക് നൽകിയിട്ടുള്ള ചുമതല ഏതൊക്കെ അത് പട്ടിക തിരിച്ച് കൃത്യമായി നൽകിയിരിക്കുന്നു ഇതാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായും ദിവസം ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് 49 പേജുള്ള വി വി ഐ പി സുരക്ഷയുടെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പം വിനോദ് പറഞ്ഞതുപോലെ ആരൊക്കെയാണ് ഈ ജില്ലകളിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്തൊക്കെയുള്ള സ്കീമാണ് ചോർന്നിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ അന്വേഷണം ഒന്ന് രണ്ട് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം മാറ്റി ഇല്ലെങ്കിൽ ഇതിൽ വീണ്ടും ഒരു മറ്റാളുകളെ കൂടി ചേർത്ത് മറ്റുദ്യോഗസ്ഥരെ ചേർത്തായിരിക്കുമോ ഇനിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുക തീർച്ചയായും വിവാദമായ സാഹചര്യത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ പട്ടിക അതായത് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളിൽ ഉന്നതതലത്തിൽ അല്ലെങ്കിൽ കൂടിയും മറ്റ് ചില കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് പോലീസ് ആലോചിക്കുന്നുണ്ട് ഇതിൻ്റെ ചോർച്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് എവിടെ നിന്ന് ഇത് ചോർന്നു പോലീസിനുള്ളിൽ തന്നെ പലവിധ ഗ്രൂപ്പുകളുണ്ട് അത് നേരത്തെ വന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം അത് പോലീസ് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട് മാത്രവുമല്ല അത് രാഷ്ട്രീയ ആരോപണവുമായി വരുന്നു ബി ജെ പി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടു എന്നുള്ള രാഷ്ട്രീയം അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ പട്ടികയിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില സുപ്രധാന സ്ഥലങ്ങൾ ഏറ്റവും നിർണായകമായ സ്ഥലങ്ങൾ ഒരുപക്ഷെ അത് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടലുണ്ടാകും കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥരുടെ പേരുകൾ എവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി എത്തുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പട്ടിക പുറത്തു വരുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം കൂടുകയാണ് ഒരുപക്ഷെ ഇത്തരം ആളുകൾ ആരൊക്കെയെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടാകും ഏതായിരുന്നാലും പോലീസ് ആസ്ഥാനം വലിയ ഗൗരവത്തോടുകൂടി എടുത്തിരിക്കുന്നു പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നമ്മൾ ആകെ പരിശോധിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഏർപ്പെടുത്തേണ്ട സുരക്ഷ അത് എങ്ങനെയാകണം എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാണ് പ്രധാനമന്ത്രി നേരിടുന്നത് രാജ്യത്തിൻ്റെ പൊതു സാഹചര്യം എന്താണ് വിധ്വംസ ഗ്രൂപ്പുകൾ അവരുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ട്രെയിൻ തീവയ്പ് പോലുള്ള സംഭവങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള എന്ന് മാർഗനിർദ്ദേശത്തോടുകൂടി കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ഒരു റിപ്പോർട്ടാണ് അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഇങ്ങനെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തുള്ള ഒരു പട്ടികയുള്ളത് അതുകൂടി ഇതിൻ്റെ ഒപ്പം വന്നതും അത് പുറത്തായതുമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് തന്നെ ശരി വിനോദ ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതിൽ ബി ജെ പി യെ പഴിചാരി സംസ്ഥാനം ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർച്ചയിൽ പങ്കില്ലെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി കത്ത് ലഭിച്ചത് എങ്ങനെയെന്ന് ബി ജെ പി വ്യക്തമാക്കട്ടെ എന്നാണ് നിലപാട് വി വി അരുൺ ചേരുന്നു അരുൺ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ബി ജെ പി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരും പറയുന്നു എത്തരത്തിലായിരിക്കും ആ വിഷയങ്ങളിലൊക്കെ ഉള്ള അന്വേഷണം ഈ കത്ത് ചോർച്ചയുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നില്ല പകരം എങ്ങനെയാണ് ചോർന്നതെന്ന് ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് കേസുകൾ ഉൾപ്പെടെയുള്ള പറയട്ടെ നിലപാടാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എടുക്കുന്നത് കാരണം ഇത്തരമൊരു കത്ത് ചോർത്തേണ്ട ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ എന്താണ് ഇതിന്റെ രാഷ്ട്രീയ നേട്ടം ആർക്കാണ് ഇതിന്റെ രാഷ്ട്രീയ നേട്ടം എന്നാണ് അവർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും ബി ജെ പി കേന്ദ്രങ്ങളിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും ഈ കത്ത് ചോർച്ച ഉത്തരവാദിത്തം വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു ഉത്തരവാദിത്തം തീർച്ചയായും സർക്കാരിനുണ്ട് സർക്കാരിന്റെ ഇന്റലിജൻസ് മേധാവിയാണ് ഈ കത്ത് തയ്യാറാക്കിയത് അതാണ് ചോർന്നത് അത് സ്വാഭാവികമായും
പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും അവരുടെ ഏജൻസികൾക്കും സുരക്ഷാ ഏജൻസികൾക്കും നിർബന്ധമായും ഈ കത്തിന്റെ പകർപ്പ് പോയിരിക്കണം. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ ഈ എസ് എച്ച് ഒമാർ ഉൾപ്പെടെയുള്ളവർക്കും ഈ കത്ത് പോയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചോർന്നു എന്ന ഒരു വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഗൗരവകരമായ അന്വേഷണം വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് വാട്സാപ്പിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചോർച്ചയിൽ പങ്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പൂർണ്ണ പദ്ധതിയാണ് പുറത്തായിരിക്കുന്നത്, അതാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനകം എടുത്തു കഴിഞ്ഞു. അതിന് കാരണം പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ കേരള സന്ദർശനം വലിയ പ്രതീക്ഷയോടെ ബി ജെ പി കാണുന്ന ഒന്നാണ്. അത് കേവലം പ്രധാനമന്ത്രി ചില വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ സ്വാധീനം സംസ്ഥാനത്ത് ശക്തമാക്കുന്നതിനുള്ള എല്ലാ വഴികളും അവർ നോക്കുകയാണ്. അതിന്റെ ഭാഗമായി അവരുമായി അകന്നു നിന്ന് ജനവിഭാഗങ്ങളെ കൂടി മതവിഭാഗങ്ങളെ കൂടി അവരുവഴി കടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ്. അതിന്റെ ശോഭ കെടുത്താൻ ഈ രീതിയിൽ സർക്കാർ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സി പി ഐ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ചോർന്നു എന്ന് കണ്ടെത്തിയേണ്ട ഉത്തരവാദിത്തം കൂടി സർക്കാരിനാണ്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി വരും ദിവസങ്ങളിലും നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ്. തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുപോയതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ ലാഘവത്തോടെയുള്ള സമീപനമാണ് വ്യക്തമാകുന്നത്. സംസ്ഥാനത്തെ സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ഗൌരവകരമെന്നും മുരളീധരൻ വിമർശിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇന്റലിജൻസ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്കും അതുപോലെ എല്ലാവർക്കും ചോർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരിന്റെ ലാഘവത്തോടുകൂടിയിട്ടുള്ള സമീപനത്തെയാണത് കാണിക്കുന്നത്. എ ഡി ജി പി ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ട് പുറത്തുപോയതിന്റെ ഉത്തരവാദിത്തം, സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള വിവരങ്ങൾ അതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥന് മാത്രമാണ് ആ വിവരങ്ങൾ കിട്ടുക. നിരവധി ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടാവും, അവർക്ക് എല്ലാവർക്കും പോലും ആ വിവരങ്ങൾ മുഴുവനായിട്ട് കിട്ടില്ല. പക്ഷേ ഇത് പരസ്യമായിരിക്കുകയാണ്, ഈ തരത്തിലുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പുറത്തു വന്നിരിക്കുക. ആഭ്യന്തര വകുപ്പിന്റെ അങ്ങേയറ്റത്തെ വീഴ്ചയാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഇതെങ്ങനെ ചോർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി, കാരണം അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്, അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കണം. കൊച്ചി സ്വദേശിയുടെ പേരാണ് പ്രധാനമന്ത്രിക്കെതിരായ ഭീഷണി കത്തിൽ ഉണ്ടായിരുന്നത്. കത്തിനെക്കുറിച്ച് അറിയില്ലെന്നും കത്ത് താൻ എഴുതിയതല്ലെന്നും കൊച്ചി സ്വദേശി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെയും മകളുടെയും പ്രതികരണത്തിലേക്ക്. പോലീസ് അന്വേഷിച്ചു വന്നിട്ട് നാലു ദിവസം മുമ്പാണ് വന്നത്. അവരെ ഞാൻ അറിഞ്ഞില്ല. വൈകുന്നേരം ഞാൻ കടയിലേക്ക് വന്ന സമയത്ത് എന്നെ ഒരാൾ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ജോൺസൺ ജോസഫ് എന്നാണ് നമ്മുടെ പേരെന്ന് ചോദിച്ചു. ജോൺസൺ ജോസഫ് എന്നാണ് പേരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോണി എന്നാണ്. എവിടെ ലൊക്കേഷൻ ചോദിച്ചു. നമ്മൾ കത്തിക്കടവാണ്. ഫാദർമാരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ ജോസഫ് ജോണിയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോസഫ് ജോണി അല്ല ജോണി എന്ന് വിളിക്കുന്നത്, ഫാദറിൻ്റെ പേരാണ് ജോസഫ്. അതെവിടെയാ ലൊക്കേഷൻ? ലൊക്കേഷൻ പറഞ്ഞോളൂ. അപ്പോൾ നേരിട്ടൊന്ന് സംസാരിക്കണമല്ലോ. പിന്നെ ഒരു പോസ്റ്റ് കാർഡിൽ സാറ് ആർക്കെങ്കിലും നല്ല ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന്. അവൻ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേൾക്കണത്. ഞാൻ റിട്ടയർഡ് പേഴ്സണാണ്, 17 കൊല്ലം റിട്ടയർഡ്. വൈകുന്നേരം കടയിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രം അറിഞ്ഞു. 6 മണിക്കൂർ ഞാൻ വീട്ടിലെ വത്തോട്ട് കയറും. ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു, ടെൻഷനാണ്. വീട്ടിൽ വന്നു പണ്ട് സംസാരിച്ചു. അവരുടെ മൊബൈലിൽ ഈ ഇത് കാണിച്ചു തന്നു. ആ വണ്ടടിച്ചു അതിനകത്ത് വേടിഞ്ഞു കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഈ പണിക്കുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഡയറി എടുത്ത് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുത്തു. അവർ ഫോട്ടോ ഷൂട്ട് എടുത്തു. എടുത്ത് കഴിഞ്ഞിട്ട് 2014 അതായത് ജൂൺ 1 അവർ വേറെ ആളെ കുറിച്ചിട്ട് പരാതി. യൂണിറ്റിൽ അന്ന് ഞാൻ ലീഡറായിരിക്കുമ്പോൾ എനിക്ക് തന്നതിൻ്റെ കോപ്പി എൻ്റെ ലീഫുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ വാക്കി തന്നെ കിട്ടി. അത് അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇതുമായിട്ട് ഒരു പൂർവ്വവൈരാഗ്യമില്ല. ലാസ്റ്റ് ഉണ്ടായ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ ഞാൻ അയാളാണെന്ന് ഞാൻ പറയുന്നില്ല.
ഗവൺമെന്റ് മീറ്റിങ്ങിൽ പുള്ളി ഏത് മീറ്റിങ്ങിലാണെങ്കിലും തർക്കമുള്ളു. പെണ്ണുങ്ങളായിട്ടായിരിക്കും കൂടുതൽ കണക്കിൻ്റെ കാര്യങ്ങൾ വെച്ച് മറ്റേ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വെച്ച്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ സ്വഭാവം കൊള്ളൂലോ, എന്തിനാണ് എനിക്ക് ആവശ്യമില്ലാതെ നല്ലൊരു രീതിയിൽ നടന്നു തുടങ്ങിയ യൂണിറ്റാണ്. അപ്പോൾ അവിടെ എൻ്റെ ആവശ്യമുണ്ടത് പറഞ്ഞ കാണിച്ചിട്ടോ കണക്ക് ചോദിച്ചാൽ അത് പറയണ്ടേ? അവർ ചോദിച്ചോ, വേറെ ആരും ചോദിക്കുന്നില്ലല്ലോ. രണ്ട് പോകാൻ മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, യൂണിറ്റ് ഇതിന് വിവരം അറിയോട്ടോ എന്ന് പറഞ്ഞിട്ട് ആരൊറ്റ സംശയം. അത് ഏപ്രിലി ഫസ്റ്റ് സൺഡേ. ഇതെന്ന് വെച്ചൊരു വ്യാജ കത്താണ്. നമ്മള് ഒരു മനസവാജ അറിയാൻ പാടില്ലാത്ത ഒരു വലിയൊരു ഹെഡിന് ഇങ്ങനത്തെ ഒരു കത്ത് എഴുതിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മളും ഗവൺമെന്റിനെ സേവിച്ച് അവരും പെൻഷൻ മേടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് നമ്മള് പരാതി കൊടുത്തിട്ടില്ല, നാട്ടുകാർ കുറെ പരാതി കൊടുത്തിട്ടുണ്ട്. കുറെ പരാതി ഉണ്ടാവും. ഈ പരാതി നൽകി എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് അറിയുമോ? വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് അറിയുന്നു? വ്യക്തിക്ക് നമ്മളെ കുറിച്ച് അറിയാം. പൂർവ്വ വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പള്ളി വകയായിട്ടുള്ള പൂർവ്വ വൈരാഗ്യമാണ്. ഇപ്പൊ നമ്മൾ അത് രണ്ടു ദിവസം ആയിട്ടുള്ള ഈ പരാതി വന്നിട്ട് അവർ ഇനി ഡയറക്റ്റ് ഈ ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഇനി അവർ വരുവോളൂ. വാർത്തയിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ കുഞ്ഞിനെ വിറ്റവർക്കും വാങ്ങിയവർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ. എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. ഇടനിലക്കാരുണ്ടായിരുന്നോ എന്നും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഐശ്വര്യ ചേരുന്നു. ഐശ്വര്യ, നവജാത ശിശു വിൽപ്പനയിൽ ഇടപെട്ടിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ, എന്ത് നടപടിയിലേക്കാണ് കടക്കുക? ധനിയ, തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ 3 ലക്ഷം രൂപയ്ക്ക് നവജാത ശിശുവിനെ വിറ്റ വിവരം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെയാണ് അടിയന്തര യോഗം ബാലാവകാശ കമ്മീഷൻ ചേർന്നത്. ഇന്ന് രാവിലെയായിരുന്നു യോഗം ചേർന്നത്. ഇത് ഗൗരവമുള്ള സംഭവമാണ്, അതിനാൽ തന്നെയാണ് അടിയന്തരമായി യോഗം ചേർന്നത്. ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും. എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നറിയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷിക്കുന്നത് പോലെ തന്നെ ബാലാവകാശ കമ്മീഷനും തേടുന്നത് ഈ ഇത്തരം ഒരു ഇടപാടിൽ ഇടനിലക്കാരുണ്ടായിരുന്നു എന്നതാണ്. ആ കാര്യം കൃത്യമായി പരിശോധിച്ച് അതിലും ഒരു നടപടി എടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നൽകുന്നത്. ഒപ്പം തന്നെ കുഞ്ഞിനെ വിറ്റവർക്കും വാങ്ങിയവർക്കുമെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. നന്ദി ഐശ്വര്യ. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.